ആ നമസ്കാരം എല്ലാവർക്കും, എന്റെ നല്ല വണക്കം. നല്ല നമസ്കാരം. ഐശ്വര്യത്തിൽ തുടങ്ങണമല്ലോ. നമ്മൾ ഏത് പിശാചിന്റെ മാർഗത്തിൽ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടേ പോകാവുള്ളു. അപ്പൊ നമുക്ക് ഈ പിശാച് ബാധ ഉണ്ടാകത്തില്ല. ആ എന്തായാലും അതുപോട്ടെ, നമ്മള് വിഷയത്തിലേക്ക് വരാം. എന്താണ് അച്ഛൻ കുഞ്ഞ് ചോദിക്കാനുള്ളത് ചോദിച്ചു? പറഞ്ഞു, അതായത് ഈ വിശ്വാസികളുടെ, അതായത് മുഹമ്മദിന്റെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മയാണെന്ന് പറഞ്ഞു, ഉമ്മമാരെന്ന് പറഞ്ഞു. അപ്പം അതല്ലെന്ന് കേരള പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ അതൊന്ന് വിവരിക്കൂ. കേരള വിവരിക്കൂ. അതായത് ലീ സിസ്റ്റർ അന്ന് പറഞ്ഞ വാദകം അതല്ല, അതന്ന് വേറെ ആരോടും ചോദിച്ചത് കേട്ടോ. ലീ സിസ്റ്റർ പറഞ്ഞത് ഏതോ ഒരു സൂറത്തിൽ ഒരു ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഭാര്യമാരെന്ന് അവിടെ പറയുന്നില്ല എന്നൊരു വാചകം പറഞ്ഞായിരുന്നു. ഭാര്യമാർ എന്ന് പറഞ്ഞില്ല, എന്താണ് വേശ്യാവൃത്തി എന്നാണ് അവര് ലീ സിസ്റ്റർ പറഞ്ഞു വെച്ചത്. അപ്പൊ ഞാന് ആ ഖുർആന്റെ മലയാളം ഞാൻ വായിച്ചിരുന്നു. ആ ഖുർആൻ ഏതാന്ന് ഞാൻ പോട്ടുന്നു, ഇപ്പൊ പറഞ്ഞ വീണ്ടും തപ്പാത്. പറഞ്ഞത് ഞാൻ വിവരിക്കാം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന്, അതായത് ഈ ഐഷ മുഹമ്മദ് ഏതാ മറ്റുള്ള സ്ത്രീകൾ ദേഹം ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ദേഷ്യമായെന്ന്. അപ്പൊ ദേഷ്യമായെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉമ്മമാർ പറഞ്ഞില്ലയോ അവർക്ക് ഈ ദേഷ്യം വന്നല്ലോ, ഐഷ നിങ്ങളുടെ ഉമ്മയല്ലയോ, ആ ഐഷയ്ക്ക് ദേഷ്യം വന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉമ്മയൊന്നും അല്ലെന്ന് പറഞ്ഞു, വിശ്വാസികളുടെ ഉമ്മയല്ലെന്ന് പറഞ്ഞു കേരള. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ കേരള ആ സമയത്ത് വേശ്യാപ്രവർത്തി ചെയ്യുന്നത് ഉമ്മമാർ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് ഉമ്മമാരല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ പറയുന്ന മുഹമ്മദിൻ്റെ ഭാര്യമാർ ഉമ്മമാരാണോ? ദേ സോൾജാർ ബദർ ഉണ്ടോ ഇവിടെ? സോൾജാർ ബദർ, ബിജു ബദർ ഉണ്ടായിരുന്നു, കറക്റ്റ് ബിജു ബദർ പറഞ്ഞായിരുന്നത്. അന്ന് പറഞ്ഞത് അങ്ങനല്ലേ? ഉമ്മമാരല്ലെന്നാ പറഞ്ഞത്. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു. ലീ സിസ്റ്റർ ഇല്ലേ? ലീ സിസ്റ്റർ ഓക്കേ, കേരള പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു. അതായത് അന്ന് പറഞ്ഞത് രണ്ട് രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, ഈ ഖുർആൻ ആയത്ത് ഖുർആന്റെ മലയാളത്തിൽ ഇങ്ങനെ ഞാൻ വായിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഭാര്യമാര് എന്ന് പറയുന്നില്ല, അത് വേശ്യാവൃത്തിയാണ് എന്നാണ് ലീസിസ്. ഞാൻ പറഞ്ഞു ഭാര്യമാരെന്ന് പറയുന്നത് അതല്ല, അതല്ല, ഞാൻ അവിടെ ഒരു സെക്കൻഡ് അവിടെ നിന്റെ കാര്യം എക്സാഗ്രേറ്റ് ചെയ്യേണ്ട. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ലീസിസ്റ്റർ ചോദിച്ചത് എന്താണ്, ലീസിസ്റ്റർ ചോദിച്ചത് എന്താണെന്നും അതിന് മറുപടി എന്താണ് കേരള പറഞ്ഞതെന്നും അവസാനം ഒരു ഫോൺ വന്നിട്ട് പോകുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതുമാണ് ഇതിനകത്തുള്ള സംഭവം. ലീസിസ്റ്റർ ചോദിച്ച ഒരേ ഒരു കാര്യം ഇതാണ്, നബിയുടെ ഭാര്യമാര് വിശ്വാസികളുടെ മാതാക്കൾ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാണ് ചോദിച്ചത്. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് സലീം അവിടെ പറഞ്ഞു വെച്ചിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമായി. അതിനുശേഷം ബിജു ഇടപെട്ടു. ബിജു ബ്രോ ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ആയത്ത് ഞാൻ ഓർമ്മയില്ല, 26:50 or 50:26 അത് കഴിഞ്ഞിട്ട് പോരെ 26:6 വായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഉരുണ്ടിട്ട് ഒരു പോക്ക് പോയതാണ്. എന്നിട്ട് ഇന്ന് വന്നിട്ട് വേറൊരു സബ്ജക്ട് എന്തിനാണ് സലീമേ പറയുന്നത്? നമ്മൾ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ സത്യവിശ്വാസികൾക്കും നിങ്ങളെ പോലുള്ള വിശ്വാസികൾക്കും ഞങ്ങള് അമുസ്ലിമായിട്ടുള്ള നജീസായിട്ടുള്ള ആൾക്കാരും പഠിച്ച് നന്നാകാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു കാര്യങ്ങൾ. അന്നേരം നമ്മൾ ഈ തക്കയായും കൊണ്ട് നടക്കുന്ന എന്നാത്തിനെ കാര്യങ്ങൾ കാര്യമായിട്ട് പറയാം. അതല്ലെങ്കിൽ ഇനിയിപ്പം സലീം വായിക്കാതെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, കാര്യങ്ങൾ തീർന്നില്ലേ. അല്ലെങ്കിൽ 33:6 എന്ന് വായിക്കൂ, സലീം തന്നെ വായിക്കൂ. 33:6 കഴിഞ്ഞ എല്ലാവരുടെയും കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. പറയൂ സലീം, പറയൂ.
ഇദ്ദേഹം പറഞ്ഞ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും പറയാം, ഒരു വെല്ലുവിളിയും കൂടി ഞാൻ നടത്താം. ഒരു 25,000 rupees ഞാൻ വെല്ലുവിളിക്കുന്നു, റീപ്ലേസ് എന്ന ഓണായിരുന്നു, ചങ്കൂറ്റവും നട്ടെല്ലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, ഓൺ ചെയ്യാം, ആ റീപ്ലേ ഓൺ ചെയ്ത് നമുക്ക് കേൾക്കാം നട്ടെല്ലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ ആണാട്ടം കൂട്ടത്തില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അന്നത്തെ ചർച്ചയിൽ രണ്ട് കാര്യവും പറഞ്ഞിരുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുസ്ലിം ഉമ്മത്തിന്റെ ഉമ്മയാണോ എന്ന് ചോദിച്ച് ചോദ്യം വന്നു. പക്ഷേ ആയത്തിൽ നിന്നും ആ ആയത്തെ എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്റെ അറിവ് വെച്ചാണ് പറഞ്ഞത് കേട്ടോ, ഞാൻ ഏകദേശം എന്റെ അറിവ് അറിയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ട് തന്നെ പറയുന്നത്. അപ്പൊ എല്ലാ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഉമ്മയാണെന്ന് പറഞ്ഞൊരു ഹദീസ് ഞാൻ കണ്ടില്ല, കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാം, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഞാനും ലീ സിസ്റ്ററുമായിട്ടുള്ള സംസാരത്തിൽ ലീ സിസ്റ്റർ ഒരു ഖുർആൻ ആയത്ത് വായിച്ചിട്ട് പറഞ്ഞു ഭാര്യമാരെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, അതിനകത്ത് ഭാര്യമാരെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തീർത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടു, ഞാനത് വായിക്കാം, വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു, ഭാര്യമാരെന്ന് കേൾപ്പിച്ചു, ആയത്ത് വേണേ വീണ്ടും എനിക്ക് ഇപ്പൊ പറഞ്ഞു തന്നെ ഞാൻ വീണ്ടും എടുത്ത് വായിക്കാം, അതാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ പറഞ്ഞ കണക്ക് ഈ ഒരു ആയത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ സിസ്റ്റർ എന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേ ഓൺ ചെയ്യാം, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, അതിനെ കുറിച്ച് വേണമെങ്കിൽ ഇനി ഞാൻ സംസാരിക്കാം, അന്ന് സംസാരിച്ചതിനെ കുറിച്ച് ആയത്ത് വീണ്ടും ഇപ്പൊ അച്ഛൻ കുഞ്ഞിന് ഓർമ്മയുണ്ടെന്നു, ഞാനും ലീ സിസ്റ്ററുമായിട്ട് സംവദിച്ചതിനെ അപ്പൊ അപ്പോഴാണ് അച്ഛൻ കുഞ്ഞ് പറഞ്ഞത്, ഞാന് ഇതിനെ കുറിച്ച് ചോദിച്ചു, ഈ പറഞ്ഞ പ്രവാചകന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ശരിയാ എല്ലാ ഭാര്യമാരെയും മുസ്ലിങ്ങളുടെ ഉമ്മയാന്ന് പറഞ്ഞിട്ട് ഞാന് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇതുവരെ, ഞാൻ ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞതും, അതിനും ഞാൻ മടിയില്ല പറയാൻ. പക്ഷെ ഞാനും ലീ സിസ്റ്ററുമായിട്ടുള്ള ചർച്ച ഇതല്ലായിരുന്നു, ഇനി എന്തെങ്കിലും വേണം ചോദിക്കും. ആ ഒരു ഒരു സെക്കൻഡ്, എന്റെ എല്ലാ കാര്യവും നട്ടല്ലോണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാ കാര്യവും ഒക്കുകയും ചെയ്തല്ലോ, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞെന്ന് പറയുകയും ചെയ്തു, അതായത് ഉമ്മമാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞു, അത് എല്ലാ കാര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞത് 53:50 വായിച്ചു തുടങ്ങി, അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് സ്വദേഹം ദാനം. കേരളമായിട്ട് മെയിൻ ആയിട്ട് ഉണ്ടായ ഒരു സംസാരം ഇത് ഈ ഒരു വിഷയം മാത്രമല്ല, വ്യഭിചാരത്തെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. അതായത് ദാനം കൊടുക്കുന്നത്, ഈ കൊണ്ടുവന്ന് ദാനം ചെയ്യുന്നത് വ്യഭിചാരമല്ലേ, അതിന് കറക്റ്റ് പോയിന്റ് ലീ സിസ്റ്റർ അത് ഇവരുടെ ഖുർആൻ എന്ന് ഉദ്ധരിച്ച്, അതായത് പോയിന്റ് ഞാൻ പറയാം, ഹദീസ് പറയാം, ആ അതിൽ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അച്ഛന്റെ ഇത് പെർമിഷൻ ഇല്ലാതെ ഒരു പെണ്ണിന് ഒരിക്കലും നിങ്ങളെ ഇതുവഴി നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ബേസിൽ നോക്കിയാലും അത് വ്യഭിചാരത്തിന്റെ ക്രമത്തിലാണ് പെടുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇത് താങ്കൾക്ക് ആര് പറഞ്ഞു അവിടെ റീപ്ലൈ ആയി, അല്ലെങ്കിൽ ആ ഇതിലുണ്ടായിരുന്ന സിസ്റ്ററുമായിട്ട് സംസാരിക്കുക, ലീ സിസ്റ്ററിനെ വിളിച്ച് സംസാരിക്കുക, അതാണ് ഇനി ഇതിലുള്ള എന്തിനാണ് കാര്യം. ഈ പറഞ്ഞ കാര്യം ഈ വ്യഭിചാരത്തിന്റെ കാര്യം അന്ന് ഇവിടെ സംസാരിച്ചതാണ്, സംസാരിച്ചു കഴിഞ്ഞിട്ട് സിസ്റ്റർ അതെ അതെ അത് കാര്യം വേറെ ഒന്നുമല്ല. സ്ത്രീകള് മുഹമ്മദ് വ്യഭിചാരിയാണ് എന്നുള്ളതിന്റെ മെയിൻ പോയിന്റ് ഇതിലാണ് ഊന്നിയത്, അതിന്റെ റീസൺ ഇതാണ്, നിങ്ങൾ സംശയം റീപ്ലൈ കേൾക്കുക. ഇല്ല അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം, അതിനകത്ത് പറഞ്ഞ ഒന്നുകൂടി ഉണ്ട് പറഞ്ഞിരുന്ന മുഹമ്മദ് നബിക്ക് ഏതെങ്കിലും ഒരു സ്ത്രീകള് വന്ന് ഞാൻ ശരീരം സ്വതമേ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതിനാണ് ആയിഷ അത് വളരെ സ്പെക്കുലേഷനിലെ കാര്യം വളരെ കോപത്തോടും വിഷമത്തോടും കൂടിയാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം അതാണ് ലീ സിസ്റ്റർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്, ആയിഷയാണ് അത് പറഞ്ഞത്, മറ്റുള്ളവരാര് ഇവര് പറഞ്ഞു കേട്ടു മറ്റവര് പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞ മാതിരിയല്ല. ആയിഷ കൊച്ചിന്റെ വായിൽ നിന്ന് തന്നെ വന്നാണ് ഒരു സ്ത്രീ നേരെ വന്നിട്ട് നബിക്ക് ദാനം ചെയ്യുന്നു, അത് വ്യഭിചാരമല്ലേന്നാണ് സലീമിനോട് ചോദിച്ചത്. അന്നേരം അതിനകത്ത് അതിലാണ് നേരത്തെ സഹോദരൻ പറഞ്ഞ മാതിരി പറഞ്ഞത് കാര്യം, ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവളുടെ ഉപ്പ ഡൈവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അവളുടെ ഉപ്പ വരണം, അല്ലെങ്കിൽ ഉപ്പുപ്പ, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആണുങ്ങൾ സഹോദരന്മാർ. ഒരു അമ്മയ്ക്ക് പോലും സ്വന്തം മാതാവിന് പോലും ഒരു കുട്ടിയെ ഇതേ കണക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. എന്നിട്ടേ ലീസിസ്റ്റർ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞാൽ അതിലെ അറബിക്കിലൊരു വേട് വെച്ചിരിക്കുന്ന നിക്കാ എന്ന് പറയുന്നതിന്
കാര്യം അത് വിവാഹം എന്നൊക്കെ പറഞ്ഞ് ഇവര് ബ്രാക്കറ്റിൽ ഇട്ടു വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നിസ്സായ ആണെങ്കിലും അതിനൊരു പ്രതിഫലം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് ശരീരം സ്വയമേ ദാനം ചെയ്യുന്നതിന് അതിന് അങ്ങനെയുള്ള ഒരു പ്രതിഫലവും കൊടുക്കണ്ട. ഇത് ചുമ്മാ അങ്ങ് ദാനം ചെയ്യുക, മുഹമ്മദ് നബി അതങ്ങ് വാങ്ങുക, അത് വ്യഭിചാരമല്ലേ എന്നാണ് ലേ സിസ്റ്റർ ചോദിച്ചത്. ഇത് റീപ്ലൈ ഉള്ളതാണ്, ഞങ്ങൾക്കൊക്കെ റബ്ബറിന്റെ നട്ടെല്ലാണ്. ഇനിയിപ്പം സലീമിന് നല്ല എല്ലിന്റെ നട്ടെല്ല് തന്നെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ശുക്ലവും പോരുന്ന ഒരു വലിയ നട്ടെല്ലാ ഉള്ളത്. അന്നേരം ആ നട്ടെല്ല് വെച്ചിട്ട് ഇനി സലീം ഒന്ന് പറയുക. മതി മതി, റബ്ബറിന്റെ നട്ടെല്ലാന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ അംഗീകരിച്ചു. രണ്ടു മൂന്ന് കാര്യങ്ങൾ അഡ്രസ് ചെയ്ത് നമ്മൾ പോണം. റബ്ബറിന്റെ നട്ടെല്ല, റബ്ബറിന്റെ നട്ടെല്ല എന്ന് പറഞ്ഞു അംഗീകരിച്ചു. രണ്ടാമത്, വായി വരുന്ന എല്ലാ വിഷയങ്ങളും കൂടി നമുക്ക് ചർച്ച ചെയ്യരുത്. അറിവില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അറിവില്ല എന്ന് പറയുക. നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിക്കാ എന്ന് പറഞ്ഞാൽ, നിക്കാ എന്ന് പറഞ്ഞാൽ വിവാഹമല്ല എന്ന് നിങ്ങളുടെ താര്യം പറഞ്ഞ് നിക്കടിയത്തില്ല. ഞങ്ങൾ നിക്കാഹ് എന്നാ പറയുന്നത് വിവാഹത്തിന്, ഒന്ന്. രണ്ടാമത് നിങ്ങൾ, രണ്ടാമത് നിങ്ങൾ പറഞ്ഞു എന്താണ് ഈ പിതാവ് വിവാഹം ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ശരിയാണ്. ഇതൊക്കെ നിങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പോലും അറിയാവോ? ഒരു ഇസ്ലാമിക വിവാഹത്തിന്റെ എന്തെങ്കിലും കർമ്മങ്ങൾ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് അറിയാം എവിടുന്നെങ്കിലും എന്താണ് അനിലയ്യപ്പനോ അയൽക്കൊടുത്തോട്ടോ അവര് അങ്ങനെയുള്ളവർ പറയുന്ന ഒരു വിവരവും വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അത് യഥാർത്ഥ വിവരം നിങ്ങൾക്കില്ല. ഒരു ഒലിക്കാരൻ ഞാൻ പറഞ്ഞോട്ടെ, നിർത്തിക്കട്ടെ. അതേ, ഇവിടെ അനിലയ്യപ്പനോ അനിൽ കൊടിത്തോട്ടമോ ഞങ്ങൾ ആരെങ്കിലും പറയുന്നതോ വായിക്കുന്നതോ ഏതെങ്കിലും ഒരെണ്ണം അത് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇല്ലാത്തതാണെന്ന് തെളിയിക്കാമെങ്കിൽ നിങ്ങൾ മുമ്പേ ആറിൻ്റെ നട്ടലിലെ കണക്കൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കുക, കേരള എന്ന് പറഞ്ഞ സാധനത്തിന് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് തെളിയിക്കാമോ? ഞങ്ങൾ ഇവിടെ പറഞ്ഞ എന്ത് വിചാരിച്ചു? അനിലയ്യപ്പൻ പറയുന്നതും അനിൽക്കൊടിത്തോട്ടം പറയുന്നതും ഒക്കെ ചുമ്മാതെ അങ്ങ് പറയുന്നതാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഇവിടുന്ന് വായിക്കുമ്പോൾ അതിന് നട്ടല് വേണോ? നിങ്ങൾക്ക് നാണമുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ? ഞങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നാ. നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിന് ഞങ്ങളുടെ കുറ്റമല്ല. നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ മുഹമ്മദിന്റെ ഭാര്യമാര് വിശ്വാസികളുടെ മാതാവാണ് കിതാബിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ലെന്നോ? നിങ്ങൾ വായിക്കാത്തതിന്റെ കുറ്റം ആർക്കാ? നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല. നിങ്ങളുടെ കിതാബ് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഹദീസുകൾ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഖുർആൻ നിങ്ങൾ ശരിക്കും വായിച്ചിട്ടില്ല. ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് നടക്കുന്നതിന് ഞങ്ങളല്ല കുറ്റം പറയേണ്ടത്. അതുകൊണ്ടേ ഈ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇറക്കുന്നതൊക്കെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനിൽ കൃത്യമായ രേഖ സഹിതം രണ്ടു വട്ടം റെഫറൻസ് വായിച്ചിട്ട് തന്നെ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മദ്രസയില് നിങ്ങളുടെ മദ്രസ അധ്യാപകർ നിങ്ങളെപ്പോലുള്ള പൊട്ടന്മാരെ ഈ പൊട്ടത്തരം പഠിപ്പിച്ചു വിടുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിരുന്നു പൊട്ടത്തരം വായിക്കും പറയുമ്പോൾ ഞങ്ങൾ അത് കയറി പിടിച്ചിട്ട് ശരിക്കുള്ളത് വായിച്ചു കേൾപ്പിക്കും. അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് തന്നെയാണ്, നിങ്ങൾ പഠിച്ചതുപോലെ അല്ല. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഈ റൂമിൽ വന്നിരുന്നോണ്ട് ഒരു മഹാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങളെ മദ്രസയെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മുഹമ്മദ് 10,000 ഗുണം ചെയ്തു, ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഒരു റെഫറൻസ് ഇതാ. അതില്ല. അദ്ദേഹം പറഞ്ഞു എന്തോ അദ്ദേഹത്തിന്റെ ഏതാണ്ട് പടച്ചട്ട വിറ്റിട്ട് നാട്ടുകാരെ സഹായിച്ചു, അങ്ങനെ പുള്ളി ദരിദ്രനായി പോയെന്നും. ദരിദ്രനായി പോയതിന്റെ കഥ അങ്ങനൊന്നുമല്ല. 10-15 പെണ്ണുങ്ങളും പിന്നെ അടിമകളും ഉള്ള സ്ത്രീകളെ എല്ലാം കൂടെ ഭാര്യമാരായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇതിനൊക്കെ തീറ്റ കൊടുക്കേണ്ടി വന്നപ്പോൾ എല്ലാം കൂടെ വിറ്റ് അതിനെ തീറ്റ കൊടുത്താണ്. അങ്ങനെ ദരിദ്രനായതാ, നാട്ടുകാരെ സഹായിച്ച ദരിദ്രനായെന്ന് ഒരു റെഫറൻസ്. നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. നിങ്ങൾ പറഞ്ഞാൽ ഖുർആൻ ഞങ്ങളൊക്കെ കൂടെ പഠിച്ച മഹാനല്ലേ താങ്കൾ? ഒരു അക്ഷരത്തിന്റെ താങ്കൾ ഓതാവോ? താങ്കൾ പഠിച്ചാലോ? താങ്കൾ ഞാൻ എനിക്ക് നിങ്ങളുടെ ഖുർആൻ എനിക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടും കൂടി പറയരുത്, ഈ വിവരക്കേട് പറയരുത്. എന്തോന്ന് അതെന്തോ കാണാ? അല്ലല്ല, നില്ല, മിണ്ടായിരുന്നേ. കാണാതെ പഠിച്ചെങ്കിൽ പറയാൻ പറ്റത്തുള്ളോ? എന്തിനാണ് പഠിക്കുന്നത്? അറബി പഠിക്കുന്നത് നിങ്ങൾ വേണ്ട, നോക്കി വാ അടച്ചവിടെ മിണ്ടായിരിക്കെ. പിന്നെ ഞങ്ങൾക്ക് ഖുർആൻ വായിക്കണമെങ്കിൽ ഞങ്ങൾ ഖുർആൻ പഠിക്കണമെങ്കിൽ ഞങ്ങൾ അൽഫാത്തിഹ ഓതിയേ പറയത്തുള്ളൂ. എന്തിനാ ഓതുന്നത്? മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് വായിച്ചാ പോരെ? ഞങ്ങൾ സാറന്മാരെ ഇപ്പൊ എടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ.
പിന്നെ എന്തിനാ ഞങ്ങൾ വായിക്കേണ്ട ആവശ്യം എന്തോന്നാ? നിങ്ങൾ ബൈബിള് അറബി ഹീബ്രുവിലും ഗ്രീക്കിലും കാണാൻ പഠിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നിട്ട് കള്ളത്തരങ്ങൾ മുഴുവൻ ബൈബിളിനെ കുറിച്ച് പറയുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു വാക്യം പറയാൻ അറിയാവോ? അപ്പൊ ബൈബിള് പഠിക്കുന്ന ഖുറാൻ പറയുന്നതിന് കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല. ഒന്നാമതോ അറബി ഒരു പൈശാചിക ഭാഷയാണ്, അതുകൊണ്ട് അത് ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് മലയാളത്തില് ഞങ്ങളുടെ മാതൃഭാഷയായ മലയാളത്തിനകത്ത് അതല്ല ഒന്നാം തരം ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളത് വായിച്ചാൽ മതി, മനസ്സിലായോ? അതിന് കാണാതെ പഠിച്ചിട്ട് ഓതേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് കാണാൻ പഠിക്കാത്തത്. പിന്നെ നിങ്ങൾ വായിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പലതും പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വായും കുടിച്ചോണ്ടിരിക്കുന്നതിന്റെ കാരണം, മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ നട്ടെല്ലോ, ഞങ്ങളുടെ ഇവിടെ ക്ലാസ് എടുക്കുന്നവരുടെ നട്ടലിന്റെ അളവൊന്നും എന്നെ ഈ മഹാന്മാരവരും എടുക്കണ്ട. അവരവരുടെ നേതാക്കന്മാരുടെ നട്ടലൊന്ന് കണക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നേച്ചാൽ മതി. പിന്നെ ഇവിടെ ചോദിക്കുന്നതിന് പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് ഉത്തരം പറയും, അല്ലാതെ ഇവിടെ വന്ന ആരുടെ നട്ടലിൽ അളക്കാനും ഇവിടുത്തെ അവരുടെ പാണ്ഡിത്യം അളക്കാനും ഒന്നും ആരും കൊണ്ട് വരണ്ട. ഇനി സാറന്മാരെ എടുപ്പിച്ചോ, സംസാരിച്ചോ. എടുക്കാൻ ആളെന്നെ കാണുന്നില്ല. ആ പോട്ടെന്നേ, നിങ്ങളെ ഈ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കാൻ അനുവാദം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനിൽക്കുടിത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനും ഒക്കെ പഠിപ്പിക്കുന്ന തന്നെ കൃത്യമായിട്ട് റഫറൻസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ആ അവിടെ നിന്നാണോ അങ്ങോട്ട് പഠിച്ചേ? ആണെന്ന് ഇരിക്കട്ടെ. എന്തായാലും ഇവിടെ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെക്കാളും നല്ല ടീച്ചേഴ്സ് അവര് തന്നെ. ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് അത് ബാക്കിയുള്ള ഈ കേരള പറഞ്ഞേ ഉള്ളു, അതിന്റെ കുറിച്ച് യഥാർത്ഥമായിട്ടുള്ളത് ബാക്കിയുള്ളവർ കേട്ടോളൂല്ലോ. അച്ഛൻകുഞ്ഞ് വേറൊന്നുമല്ല, ഇന്നലെയൊക്കെ ബിജു ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. വറീസാച്ചാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, പക്ഷെ എന്നായിരുന്നാലും ബിജു ഒക്കെ ഈ സലീമിനോടുകൂടി ശരിക്കും സ്ട്രോങ് ആയിട്ട് ഇടപെടും. സോൾജിയറും സ്ട്രോങ് ആയിട്ട് ഇടപെടുന്നുണ്ട്. ഇതിനിടയ്ക്ക് അച്ഛൻകുഞ്ഞാണ് ഒരു ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്നത്. അച്ഛൻകുഞ്ഞ് ആ ഒരു രീതിയിലാണ്. എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻകുഞ്ഞെ ഇങ്ങനെ ഈ തക്കിയാണെന്നുള്ള കാര്യം അച്ഛൻകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. വരുന്ന സമയത്ത് കാര്യം ഈ തക്കിയ ഇവിടെ വന്നിട്ട് താഴെ ഇരിക്കുന്ന ആൾക്കാരെ ചുമ്മാ വെറുതെ ഒരു നോട്ട് ഇട്ട് കൊടുത്തേച്ച് അവരുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ഓടുക. ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഓടിയല്ലോ, അയാൾ അത് വായിച്ചിട്ടില്ല അത്ര. ഈ വായിക്കാത്ത ആൾക്കാർ ഇത് കൊണ്ടുവരുന്ന എന്നാത്തിന്? ഇത് വറീസച്ചാൻ ഇനിയിപ്പം ഇവരുടെ പാർട്ടിയാ ഓതിയിട്ട് വേണോ ഇവരുടെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്? ഇവരെക്കാൾ ബെറ്റർ ആയിട്ട് വറീസച്ചാൻ അറിയാമല്ലോ, അനിൽകുമാർ അയ്യപ്പന് അറിയാമല്ലോ, കൊടുത്തോട്ടത്തിന് അറിയാമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഞാൻ നോക്കിയിട്ട് സോൾജറിനും ലീസ്റ്റിനും ബിജു ബ്രദറിനും ഒക്കെ അറിയാവുന്ന മാതിരി ഇവർക്ക് അറിയില്ലല്ലോ. അതിന്റെ ഒരു 10% 20% ഇവർക്ക് അറിയില്ലല്ലോ. അന്നേരം ഇത് ദൈവമേ കർത്താവെ സോറി, ചാക്കോപാസ് ഞാൻ വിട്ടുപോയതിൽ അത് എന്റെ ഒരു മഹാ അപരാധം തന്നെയാണ്. കാര്യം ചാക്കോപാസൊക്കെ അത്ര കാര്യമായിട്ട്. അതുകൂടാതെ തന്നെ ഇപ്പം ചാക്കോപാസും വറീസ് അച്ചായനും ഒക്കെ ഇതേ കണക്ക്. ഇപ്പം വറീസ് അച്ചായൻ പറഞ്ഞ മാതിരി തന്നെ ഇവരുടെ ഇതിനെല്ലാം കാരണം ഈ വിമർശിക്കാൻ ഇതിനെല്ലാം കാരണം വർഗീസ് അച്ചാനാണ് ആദ്യം തുടക്കം ഇട്ടത് ഈ പുസ്തകം പഠിച്ചിട്ട്. ഇല്ല, അതിനേക്കാളും മുമ്പ് നമുക്ക് വലിയൊരു ഗുരുവുണ്ട്, തിരുവട്ടാ കൃഷ്ണൻകുട്ടി സാറുണ്ട്. അദ്ദേഹത്തെ സംശയമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അത് തന്നെയാ. അന്നേരത്തേക്ക് എന്റെ കമന്റ് ഒക്കെ ഇടയ്ക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാന് പട്ടാ തുടാപ്പിയാ. അതുകൊണ്ട് നമ്മുടെ കേരള പെട്ടെന്ന് പോയി, എനിക്ക് ഓർമ്മയില്ലായിട്ടല്ല. ഇപ്പൊ മാമനച്ചായം പറഞ്ഞല്ലോ, എനിക്ക് ഞാനിങ്ങനെ വെറുതെ അന്ന് പറഞ്ഞതിന്റെ ബാലൻസ് പൂർത്തീകരിക്കാനാണ് വന്നത്. ഓരോ പ്രാവശ്യം നമ്മുടെ സലീം വരുമ്പോഴും അല്ലെ കേരള വരുമ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ പുതിയ വ്യക്തികളുടെ അല്ലെ പഴയ ആൾക്കാർക്ക് അറിയാം കേരളയെ അറിയാം, പുതിയ ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു സംശയം ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നട്ടലിലുണ്ടോ വാഴപ്പിണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത്, സംശയത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ സത്യം ബാക്കിയുള്ള ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാം കേരളം ആരാണെന്നും ഈ സലീം ആരാണ് എവിടെ എന്തിനു വേണ്ടി സംസാരിക്കുന്നതെന്നൊക്കെ അറിയാം. ഓക്കെ വർഗീസ് സാറേ പറഞ്ഞോളൂ സാറേ. അല്ല, മുഹമ്മദിന്റെ 5 ഗുണം ചോദിച്ചിട്ട് ഇതുവരെ പറയാൻ നട്ടലില്ലാത്തവന്മാരാണ് ഒരുത്തനും. ഹാരിസ് മദനി മുതൽ MM അക്ബർ മുതലുള്ള മുജാഹിദ് ബാലിശ്ശേരി പോലെ ഇന്ന് ഇവിടെ വന്നിടുന്നുണ്ട് പച്ചപ്പൊട്ടന്മാർ വരെയുള്ള ഒരുത്തന് പോലും 5 ഗുണങ്ങൾ പറയാൻ ഇന്ന് വരെ വാഹ തുറക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ നട്ടലിളക്കം വരുന്നത് നട്ടലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ മുജാഹിദ് ബാലിശ്ശേരി ഒരിക്കൽ ചോദിച്ചു, നട്ടലുണ്ടെങ്കിൽ വരൂ ഞങ്ങൾക്ക് മറൈൻ ഡ്രൈവ് വെച്ച് നടത്താം. വരാൻ പറയുന്നേ, ഇറങ്ങിക്കഴിയുമ്പോൾ 100,000 രൂപ കയ്യിലെടുത്ത് ക്യാഷ് കൊടുക്കാം മുജാഹിദ് ബാലിശ്ശേരിക്ക്. മുഹമ്മദിന്റെ ധാർമ്മികത പുണ്യം ഒന്ന് പറയാൻ, മാണിക്കക്കൊട്ടാരത്തിലെ രാജകുമാരന്റെ കയ്യിരിപ്പുകൾ ഒന്ന് പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചു കൊണ്ടുപോവാ ചുണയുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിലേ.
അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഞങ്ങളുടെ നട്ടലിലളവൊന്നും ആരും എടുക്കണ്ട. ഞങ്ങളുടെ നട്ടലിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. 99 മറുപടി പറഞ്ഞത് ആദ്യമായിട്ട് കേരളത്തിൽ. ഇസ്ലാമിന് മറുപടി എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി വെച്ചത് ഞങ്ങൾ തന്നെയാണ്. അതിന് മുമ്പിൽ നിന്നത് ഞാൻ തന്നെയാണ്. അതിനുശേഷമാണ് എല്ലാവരും വന്നത്, എല്ലാവരും വന്നത് അതിനുശേഷം തന്നെയാണ്. അതിന് മുമ്പ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒരു പൊതുവേദിയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 99 കോതമംഗലത്ത് വെച്ച് ആദ്യത്തെ മീറ്റിംഗ് നടത്തിയത് ഇസ്ലാം മുഹമ്മദ് ഹെമ്മ മക്ബറിന് മറുപടി പറഞ്ഞത് ഞങ്ങൾ തന്നെയാണ്. കലാ ഓടിച്ചെത്തിട്ട് അത് ചരിത്രമാണ്. അതിന് മുമ്പ് ആരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അതിനുശേഷമാണ് പെരുമ്പാവൂർ മീറ്റിംഗ് നടത്തിയതും തിരുവടാകൃഷ്ണൻ കുടിസാറൊക്കെ പ്രസംഗിക്കാൻ വന്നതും. അതിന് മുമ്പ് ആര് പരസ്യമായിട്ടൊരു മീറ്റിംഗ് നടത്തി എന്റെ ശ്രദ്ധയപ്പെട്ടില്ല. അങ്ങനെ തിരുവട്ടാർകൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ട്, അതായത് അവിടെ വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാര് എന്നെ വിളിച്ച് മറുപടി പറയിക്കാൻ അവർ തൻ്റെ ഇടം കാണിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ വൽഗീസ് സാറാണെന്ന് എനിക്ക് അന്നറിയാം. അതായത് ആ കേട്ടപ്പോഴ ആ വീഡിയോ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ അത് ബുദ്ധിമുട്ടുന്ന കാര്യം എന്റെ ഒരു അറിവ് അങ്ങനെയായിരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഞാൻ ക്ഷമിക്കണം. വറീസ ചായനാണെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി പ്രണാമം. അച്ഛാ ഞാൻ പറഞ്ഞത് അങ്ങനല്ല അച്ഛാൻ, ഇങ്ങനെ തന്നെച്ചാ മതി. പിന്നെ തിരുവട്ടകൃഷ്ണകുട്ടി സാറിന് പോലും പബ്ലിക് വേദിയിൽ മറുപടി പറയാൻ വേണ്ടി അന്ന് മീറ്റിംഗ് ഉണ്ടാക്കിയത് ഞാനാണ് 2000. അത് പറഞ്ഞതേ ഉള്ളൂ. അതല്ല നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നുള്ള നമ്മുടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റും അതിനോട് കൂടെ ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാരുടെയും അതൊരു അത്യാവശ്യമാണ്. ആ ഒരു പ്രാക്ടീസ് അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതാണ് കാര്യം. അന്നത്തെ ഒരു സമയത്ത് ഇതിപ്പോ ഞങ്ങളെ പോലുള്ള ഇപ്പൊ റീസർച്ചാനേകൾ കൂടുതൽ പ്രായമുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങളെ പോലുള്ള കത്തോലിക്കരും അതുപോലെ തന്നെ ക്രിസ്തീയ നാമധാരികളുമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് നിങ്ങളുടെ ഈ ആൾക്കാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകള് കർത്താവ് എഴുന്നേപ്പിച്ച നിങ്ങളെ ഞങ്ങൾ ഭവ്യതയോടും ആദരവോടും കൂടിയാണ് കാണുന്നത്. അന്നേരം നിങ്ങളെ പോലുള്ളവർ എഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ എന്ന് വെച്ചാൽ വചനാടിസ്ഥാനത്തിൽ കത്തോലിക്കരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്നുള്ള നാമധാരികളായിട്ടുള്ള ആൾക്കാരെ ഒരു ജീവിതപാത തിരഞ്ഞെടുത്തു. അതില് ഉൾപ്പെടുന്ന ഒരുത്തനാണ് ഞാനും. ഇന്ന് കർത്താവിനെ ഒന്നുകൂടി ഗാഢമായിട്ട് അറിയാനും കർത്താവിന്റെ കൂട്ടത്തിൽ നടക്കാനും കർത്താവിന് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമില്ലെന്ന് അറിയാനും ആ കൂട്ടത്തില് ആ ഇന്ന് നമുക്ക് ദൈവരാജ്യം ഇവിടെ തന്നെയാണെന്നുള്ള രീതിയിൽ നമ്മള് ജീവിക്കാനായിട്ടുള്ള ഒരു പാതകൾ കാണിച്ചു തന്നത് അത് നിങ്ങൾക്ക് എപ്പോഴും കർത്താവിന്റെ ഒരു അനുഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും.